അഞ്ച് ദിവസത്തെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നാണ് 60 ഓവർ ഏകദിന മത്സരങ്ങളെന്ന ആശയം വരുന്നത്. അത് പിന്നീട് 50 ഓവറായി, പിന്നീട് 20 ഓവറിലേക്കും 10 ഓവറിലേക്കുമെല്ലാം കളി ചുരുങ്ങി. ഓവറുകളുടെ എണ്ണം കുറയുമ്പോൾ കാണികളുടെ എണ്ണം കൂടുന്ന കാഴ്ചയാണ് ഇപ്പോൾ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിൽ. ഏകദിന ക്രിക്കറ്റിൻ്റെ ആവേശം മെല്ലെ മെല്ലെ അവസാനിക്കുന്നു എന്നാണ് ക്രിക്കറ്റ് പണ്ഡിറ്റുകളെല്ലാം പറയുന്നത്. ഉഭയകക്ഷി പരമ്പരകളും ത്രിരാഷ്ട്ര ചതുർരാഷ്ട്ര മത്സരങ്ങളുമെല്ലാം ഏകദിന ക്രിക്കറ്റിൻ്റെ ഭൂതകാലത്തെ ഓർമ്മകളാണ് ഇന്ന്. ഏകദിന ക്രിക്കറ്റ് വെന്റിലേറ്ററിലായിട്ട് കുറച്ച് വർഷങ്ങളായി. അതിൻ്റെ അന്ത്യത്തിലേക്കുള്ള സഞ്ചാരം അതിവേഗത്തിലാണ് ഇപ്പോൾ. ഏകദിനം ICCയുടെ ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളിൽ മാത്രമായി ഒതുങ്ങിയാലും അത്ഭുതപ്പെടേണ്ടതില്ലെന്ന് ചുരുക്കം. ഇന്ത്യയിൽ ഈ അടുത്ത് നടന്ന ലോകകപ്പിൽ കാണികളുടെ എണ്ണം സർവകാല റെക്കോർഡാണ്. പക്ഷേ അത് ഇന്ത്യയിലായതുകൊണ്ട് മാത്രമാണ്. ഒരു ഏകദിന ഉഭയകക്ഷി പരമ്പരയ്ക്ക് ഈ ആളുകൾ എത്തിക്കൊള്ളണമെന്നില്ല. എന്നാൽ T20ക്ക് അങ്ങനെയല്ല. ഇന്ന് ആഗോളതലത്തിൽ തന്നെ ക്രിക്കറ്റിൻ്റെ ബ്രാൻഡ് ഫോർമാറ്റ് T20 ആണെന്ന് കാണാം. അടുത്ത വർഷം ചാമ്പ്യൻസ് ട്രോഫി മാറ്റി നിർത്തിയാൽ ഇന്ത്യ കളിക്കുന്നത് വെറും 6 ഏകദിനങ്ങൾ മാത്രമാണ്. പാകിസ്ഥാനാകട്ടെ ഒറ്റ ഏകദിനവും കളിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ മരണാസന്ന മുഖത്തെ വൺഡേ ഫോർമാറ്റിൻ്റെ അവസ്ഥയാണിത്. ക്രിക്കറ്റിൻ്റെ നൈസർഗിക മണ്ണെന്നു വിശേഷിപ്പിക്കുന്ന കരീബിയൻ ദ്വീപ് സമൂഹങ്ങളിൽ യുവതാരങ്ങളെല്ലാം T20 ഫോർമാറ്റിൽ ആകൃഷ്ടരാണ്. അവരുടെ കളിശൈലിയും അതിനനുസരിച്ചാണ് രൂപപ്പെടുത്തുന്നത്. നിലവിൽ വിൻഡീസ് കളിക്കുന്ന ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾ നിരീക്ഷിച്ചാൽ അത് മനസ്സിലാകും. ഏത് ഫോർമാറ്റായാലും വിൻഡീസിൻ്റെ മിക്ക താരങ്ങളും T20യിൽ ബാറ്റ് ചെയ്യുന്ന ലാഘവത്തിലാണിപ്പോൾ ക്രീസിൽ നിൽക്കുന്നത്. സമീപകാലത്തൊന്നും ടെസ്റ്റ് ഏകദിന ഫോർമാറ്റിൽ അവർക്ക് പ്രത്യേകിച്ചൊരു നേട്ടവുമില്ല. എന്നാൽ T20യിൽ അവർ 2 തവണ ലോക ചാമ്പ്യന്മാരായി എന്നു കാണാം. ഇതിഹാസങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കറും വസീം അക്രമവും ശ്രദ്ധേയമായൊരു അതിജീവന മന്ത്രം നിർദ്ദേശിക്കുന്നുണ്ട്. അക്രം പറയുന്നത് 40 ഓവറാക്കി ഏകദിനം ചുരുക്കണമെന്നാണ്. സച്ചിനാകട്ടെ 25 ഓവർ വീതമുള്ള 4 ഇന്നിങ്സുകളായി ഏകദിന ഫോർമാറ്റ് മാറ്റണമെന്നും പറയുന്നു. സച്ചിൻ പറഞ്ഞത് കുറെ കൂടി ആവേശം നൽകുന്നതാണ്. സമയമാണ് നിലവിൽ ആരാധകരെ ഏകദിനം കാണുന്നതിൽ പിന്നോട്ടടിക്കുന്ന മുഖ്യ കാരണം. 8-9 മണിക്കൂറാണ് ഒരു ഏകദിന മത്സരം കളിച്ചു തീരാനുള്ള സമയം. അത്രയും സമയം സച്ചിൻ നിർദ്ദേശിച്ച ഫോർമാറ്റിനും ആവശ്യമാണ്. സമാന സമയം അക്രം പറഞ്ഞതിനും ആവശ്യമുണ്ട്. T20, T10 ഫോർമാറ്റുകൾക്കൊന്നും ആ ഭീഷണിയില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ കാണികളും അതിനെത്തുന്നു. മറ്റൊന്ന്, ആദ്യകാലങ്ങളിലൊന്നും ക്രിക്കറ്റിനും വലിയ പ്രാധാന്യം നൽകാതിരുന്ന നിരവധി രാജ്യങ്ങൾക്ക് ഇന്ന് T20 ഫോർമാറ്റിൽ ടീമുകളുണ്ട്. മാറിയ കാലം, ടെക്നോളജിയുടെ വികാസം എന്നിവയെല്ലാം കളിയിൽ കാലാനുസൃത മാറ്റം ആവശ്യപ്പെടുന്നു. അതേസമയം ഏകദിനം നാമാവശേഷമാകരുത് എന്നാണ് പല മുൻ ഇതിഹാസ താരങ്ങളും അഭിപ്രായപ്പെടുന്നത്. ബൗളിംഗിലും ബാറ്റിംഗിലുമുള്ള പല ക്ലാസിക് സങ്കേതങ്ങളും അതിൻ്റെ സൗന്ദര്യാത്മക വശങ്ങളും നിലനിൽക്കാൻ ഏകദിനങ്ങൾ ആവശ്യമാണെന്ന് അവർ വ്യക്തമാക്കുന്നു.